നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയിൽ നല്ല കേട്ടോ. ഞാൻ പന്തം സിനിമയുടെ സെറ്റിലാണ്. അജു അജീഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അവിടുന്ന് ഒരു അമ്മൂമ്മേനെ കണ്ടു, മാളക്കുട്ടി അമ്മൂമ്മ. അമ്മൂമ്മ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മൂമ്മയുടെ വയസ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയൊന്നല്ല കേട്ടോ. 100 വയസ്സിന് അടുത്തുണ്ട് അമ്മൂമ്മയ്ക്ക്. എന്തായാലും മാള് നല്ല സ്മാർട്ടാണ്. നമുക്ക് അമ്മൂമ്മയുടെ വർത്തമാനങ്ങളൊന്ന് കേട്ടു നോക്കാം. അമ്മൂമ്മയുടെ പേരെന്താ? മാളക്കുട്ടി മല ജാതകം നോക്കണം. അതാണ് ജാതകം നോക്കണം. വയസ്സ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നാളെ ഏതാ അറിയോ? തിരുവോണം. ഞാനും തിരുവോണാണ്. നസീർ സാറ്, ഷീല, നസീർ ഷീല നല്ല പെണ്ണ്. നമ്മള് എന്തുക്കള്? അതന്നെ നല്ല പെണ്ണ്. സിനിമ നടിയാണ്. പിന്നെ ഞങ്ങളെ അതിൽ കൂട്ടി ഇന്നിന്റെ ചേച്ചി ഞങ്ങളെ കൂട്ടി ഒരു ഫോട്ടോ എടുത്തു. എന്റെ വീട്ടിൽ അത് ഫോറസ്റ്റാണ് എന്റെ അടുത്തിനെ കൊണ്ടുപോയി. അപ്പൊ ആ ഫോറസ്റ്റ പെണ്ണുങ്ങൾ ഇന്നേം കൂട്ടിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്നിട്ടുണ്ട് സിനിമയില്. അതിന്റെ പേര് മറന്നുപോയി. പേര് മറന്നു. 5-10 കൊല്ലായി. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് കെട്ടിക്കൊണ്ടുവന്നപ്പോ സിനിമക്ക് കെട്ടിയ കൊണ്ടുപോയിരുന്നോ? കല്യാണം കഴിച്ചിട്ടോ? ഇന്നെ കല്യാണം കഴിച്ച ഭർത്താവ് ഇപ്പോഴും ഉണ്ട്. ഉണ്ടോ? എവിടെ? അവിടെ ഞങ്ങളെ വീടിന്റെ തൊട്ട് തന്നെ ഉണ്ട്. എന്നെ വിളിച്ചു കൊണ്ടുപോകാണ് അങ്ങോട്ട് മൂപ്പരല്ലേ. അവളുടെ മക്കൾക്ക് അതിന് പറ്റുന്നില്ല. അമ്മോട്ട് പോയിട്ട് ഇപ്പോ ഒറ്റയ്ക്ക് എങ്ങനെയാ അവിടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നാലും കൊണ്ടുപോകും. അല്ല, പണ്ട് സിനിമയ്ക്ക് കൊണ്ടുണ്ടോ? സിനിമയ്ക്കോ? ടിവിയിലോ? അത് ഞങ്ങള് അതിന് പണിയൊന്നും പോണ്ട. അതിനൊന്നും കൈ കൊലാറ് വീട്ടിൽ തന്നെ. അകത്ത് ഏതാരും വരും. എന്റെ ഹസ്ബൻഡിന്റെ പേര് ആറുമുഖൻ. മാളക്കുട്ടി സുന്ദരിയാണ്. എന്ത് സുന്ദരിയാണ്! ഇപ്പൊ ഇങ്ങനെ ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങള് ചെറുപ്പകാലത്ത് എന്തായാലും നല്ലതായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ പോയാലും ജീവിച്ചിരിക്കുന്നുണ്ട്. സിനിമ കണ്ടുണ്ടോ? തിയേറ്ററിൽ പോയിട്ട്, സിനിമാ കോട്ടയിൽ പോയിട്ട് സിനിമ കണ്ടുണ്ടോ? പിന്നെ കണ്ടുണ്ടോ? ഏതാ കണ്ടണേ? ഞങ്ങള് നിലമ്പൂർ ഒക്കെ കാണും. ആദ്യം കണ്ട സിനിമ പണ്ട് കണ്ടുണ്ടോ? പണ്ട്. കല്യാണം കഴിഞ്ഞാലത്ത്? കല്യാണം കഴിഞ്ഞാലത്ത് പറഞ്ഞാലേ കാലം കുറച്ച് കഴിഞ്ഞു. 70 കൊല്ലം. പേര് മാളക്കുട്ടി. അല്ല, അന്ന് സിനിമ കണ്ടുണ്ടോ പണ്ട്? ഏത് സിനിമ കണ്ടെന്ന്? ഭർത്താവിന്റെ കൂടെ മമ്മൂട്ടി. പിന്നെയും കൊറേ ആൾക്കാരുണ്ട്. ഷീല, ഷീല മമ്മൂട്ടി. ഞങ്ങള് ചേർത്താനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളതിന്റെ അടുത്ത് മകളെ കുറച്ചു നീങ്ങി ഞങ്ങളൊന്ന് വേഷം മാറട്ടെയായിരുന്നു. അപ്പൊ ആ സിനിമയുടെ പേര് വരെ ക്ഷണിച്ചോണ്ടിരുന്നു. എവിടെ ഷൂട്ടിംഗ് ഉണ്ണീസാജി കണ്ടു. ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യും. ജോലിപ്പോ അങ്ങനെ ജോലിയൊന്നുമില്ല. ആ പേര് എന്റെ വാർപ്പ് പേര. ആ വാർപ്പ് പേരക്ക് ശരിയാക്കിയതാ.